എൻ്റെ പ്രഭാത കാഴ്ചകൾ കണ്ട ശേഷം ഞാൻ കിച്ചണിലേക്ക് നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഉലുവയും കുറച്ച് ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഞാനിവിടെ 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മളുടെ അവിടെ മീൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എനിക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഞണ്ട് കിട്ടി. അതാണ് ഞാൻ കറിയാക്കാൻ പോകുന്നത്. എന്നിട്ട് 2 പച്ചമുളകും 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അതായത് ഇതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പാകത്തിനുള്ള ഉപ്പ്. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് ഉണ്ടാക്കണേട്ടെ. എന്നിട്ട് ഞാൻ കട്ടിക്കുള്ള 2 കപ്പ് തേങ്ങാപ്പാൽ ഇതേതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കും. അപ്പം ഞാൻ 2 കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. അപ്പം ഞണ്ട് ഒരുപാട് നേരമൊന്നും ഇതിൽ കിടന്ന് വേകേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോഴേക്ക് കറക്റ്റ് പരുവത്തിന് നമുക്കത് കിട്ടും. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒഴിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 കൊടംപുളി ഇതുപോലെ ഇട്ട് കൊടുക്കും. പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മൂടി വയ്ക്കും. മൂടി വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കും. അപ്പോൾ അതേ നല്ല തിള വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഞണ്ട് തയ്യാറാക്കാൻ. ഇതേ നമ്മളുടെ ദോശയാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ദോശ ഇങ്ങനെ ഒരു വശത്ത് ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കണമെങ്കിൽ ഓരോരുത്തരുടെ പ്ലേറ്റിലേക്ക് അവരവർക്ക് ആവശ്യമുള്ളത് ഞാൻ ചുട്ട് മാറ്റി വെക്കാണ്. അപ്പോൾ ദോശയും ഇന്നത്തെ ഈ ഒരു ഞണ്ട് കറിയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന് മുൻപിട്ടതിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫിഷിൻ്റെ ഒക്കെ ഐറ്റംസാണ് എടുത്തിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് കിട്ടിയ ഞണ്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് കേട്ടോ. അപ്പോൾ അതിൽ ഈ ഇത് കഴിക്കാത്ത ആൾക്കാരും ഉണ്ട്, അവർ ചാറ് മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഞണ്ട് കറി. അപ്പോൾ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമുക്കിനി പുറത്തേക്ക് പോകാനുള്ളത്. അപ്പം ഞാനും നിസാറിക്കയും സുൽത്താനും കൂടിയാണ് പുറത്തേക്ക് പോണത്. അപ്പോൾ സുൽത്താനിൻ്റെ 1-2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കി വെക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം കിട്ടത്തില്ല. നമ്മൾ ഏത് സമയത്താണ് തിരിച്ച് വരണമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറൊക്കെ ഇതിനിടയിൽ തയ്യാറാക്കി വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അല്ലേ, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അവിടെ റോഡ് ക്ലീനിങ്ങും ആണ്. നമ്മുടെ തിരുവനന്തപുരം സിറ്റി അല്ലേ, എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ സുൽത്താൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കാണ്. സുൽത്താനെ, നമ്മൾ എങ്ങോട്ടാണ് പോണത്? ജർമ്മനി വിസയുടെ പ്രോസസ്സിംഗിൽ നമ്മളൊരു ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കണം, കുറച്ച് ഫണ്ട് അതിനകത്ത് ഇട്ടിട്ട് അത് കാണിക്കണം. അതിന്റെ പ്രൊസീജിയർ ഞങ്ങള് പറഞ്ഞു തരാം കഴിഞ്ഞിട്ട്. ഇത് 2ാമത്തെ ദിവസമാണ് ഇപ്പൊ ബാങ്കിൽ പോണത്. അവിടെ പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന 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 കാര്യങ്ങളും ഡോക്യുമെന്റ്സ് ഒക്കെ വേണം എന്നുള്ളത്. അപ്പം എന്തായാലും ഒക്കെ ബാങ്കിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ വിവരങ്ങൾ പറയാം. ഇങ്ങനെ പോകാൻ സ്റ്റുഡൻസ് വിസയിൽ പോണവർക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് സുൽത്താൻ ചിലപ്പം പറഞ്ഞു തരും അല്ലേ. നമുക്ക് ഇനി ചെയ്തു വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും അല്ലേ. നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേക്ക് ഇതുപോലെ ഒരു ബെല്ലൈക്കൺ കാണും, അത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് 3 ഓപ്ഷൻ കാണും. ഇതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനുള്ളത് കേട്ടോ. ഞങ്ങള് 10:30 മണിയായി അല്ലേ, 10:30 അല്ലേ ബാങ്കിൽ എത്തിയപ്പോഴേക്ക്. ഇപ്പൊ സമയം 1 മണിയായി കേട്ടോ. ഇത്രയും നേരം അവിടെ ആയിരുന്നു. അപ്പം
അതിന്റെ ഡീറ്റെയിൽ ഞാൻ അവിടെ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഞാൻ ഇത് എന്താണ് ഏതാണെന്നൊന്നും നോക്കാൻ പോയിട്ടില്ലായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയാണ് അവിടെ ഇരുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയും സുലു? അല്ല, ഇത് യഥാർത്ഥത്തിൽ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല കോളേജുകളിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മളെല്ലാം അവസാന നിമിഷത്തേക്ക് വേണ്ടി വെക്കില്ല. ഇപ്പൊ ഇവന് തിങ്കളാഴ്ച ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിന് മുമ്പ് കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, കുറച്ച് ഫണ്ട് നമ്മുടെ ബാങ്കിൽ ബ്ലോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇടണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് വന്നത്. ബാക്കിയൊക്കെ റെഡി ആയിരുന്നു. ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മള് വിസ ആദ്യം തന്നെ വിസക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഡേറ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പൊ ആ അപ്പോയിന്റ്മെന്റിന് മുമ്പ് നമ്മൾ അവർക്ക് തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് തരും, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ എല്ലാം ഡോക്യുമെന്റ്സ് നമ്മൾ ആ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് മുമ്പ് റെഡി ആക്കണം. അപ്പൊ അതിലൊന്നാണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയാൽ സ്റ്റേ ചെയ്യാനും നമ്മുടെ എന്താ പറയാ നമ്മുടെ ഡെയിലി ഇതിനും നമുക്ക് ഫണ്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൂഫാണ്. അപ്പോൾ അങ്ങനെ രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ട്. അതായത് ഒന്ന് സ്കോളർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന പോലെ ആവാം, അല്ലെങ്കിൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ എത്ര സ്റ്റേ എത്ര ഡ്യൂറേഷൻ ആണ്, അത്രയും ഡ്യൂറേഷന് അവരൊരു ലിമിറ്റ് പറയണുണ്ട്, ഗവൺമെന്റ് ഒരു ലിമിറ്റ് പറയണുണ്ട്. അപ്പൊ ആ ലിമിറ്റ് പെർ മന്ത് നമ്മളുടെ അത്ര എത്ര സ്റ്റേ എത്ര എത്ര മാസമാണ് സ്റ്റേ ചെയ്യുന്നത്, അപ്പൊ അത്രയും നമ്മൾ നമ്മുടെ അവിടെ ഒരു അക്കൗണ്ട് പോലെ ഉണ്ടാക്കും. അപ്പൊ അതാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ മാസം മാസം നമുക്ക് ഇതെടുക്കാൻ പറ്റുന്നത്. അപ്പം അതിന് നമ്മള് അപ്പൊ നമ്മള് അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കിൽ പോയത്. അപ്പൊ നമ്മള് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും 11-ാം തീയതി ഉള്ളൂ ഈ ഡേറ്റ്, ഇന്ന് 6-ാം തീയതി. അപ്പൊ നമ്മള് എല്ലാം നോക്കുമ്പോൾ 4 ദിവസം ഉണ്ട്, പക്ഷേ നമ്മള് വർക്കിംഗ് ഡേയ്സ് മാത്രമേ കൂട്ടാവൂ. അപ്പൊ ബാങ്കിന്റെ കാര്യങ്ങളാണ് അതിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് അതൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരൊറ്റ കാര്യമുള്ളൂ. അല്ല പിന്നെ പലതും അവിടെ ഫോൺ ചെയ്താലേ അറിയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. സൈറ്റിലോട്ട് കേറുമ്പോഴാണ് അവരുടെ ഡിമാൻഡ്സ് അവരുടെ കാര്യങ്ങൾ പറയത്തുള്ളൂ. നമ്മൾ ആ സൈറ്റില് അവർ ഏത് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യണത് അത് നമ്മൾ ചൂസ് ചെയ്ത ശേഷമേ ബാക്കി ഡീറ്റെയിൽസ് പറയൂ. നമ്മളൊന്നും ഒരു പ്രാവശ്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാനുള്ള ഓപ്ഷനും ഇല്ലായിരുന്നു. അത് നമ്മള് അപ്പൊ നമ്മള് ഓരോ എന്താ പറയാ ഓപ്ഷനും അതനുസരിച്ച് എടുക്കണം. നമുക്ക് പക്ഷേ പിന്നെ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാം, എല്ലാ അവസാന സമയം കൊണ്ട് വെക്കാതെ 2 ആഴ്ച മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കും അല്ലേ. അല്ലേ നമ്മളല്ലാതെ നോക്കുമ്പോ ദിവസങ്ങളുണ്ട്, പക്ഷേ 2 ദിവസം അവധിയാ. അപ്പൊ അത് കൂട്ടൂല. അപ്പൊ ഈ ഇന്റർവ്യൂവിന് കിട്ടുന്ന സ്ഥലം എങ്ങനെയാണ് അതുകൂടി പറയും. അപ്പം നമ്മള് അതിനകത്ത് നമ്മുടെ സ്ഥലം എവിടെയാണ്, പിന്നെ നിങ്ങൾക്ക് ഏത് ഡേറ്റ് വേണം, അങ്ങനത്തെ രീതി ചോദിക്കും. പക്ഷെ അവസാനം അവരാണ് ഒരു ഡേറ്റും സ്ഥലവും ചൂസ് ചെയ്ത് തരുന്നത്. ബാംഗ്ലൂർ ആയിട്ട് 11-ാം തീയതി ബാംഗ്ലൂരിൽ എത്തണം. എത്തുമ്പോഴാണ് ഇന്റർവ്യൂ അല്ലേ. അപ്പൊ ഈ 11-ാം തീയതി ബാംഗ്ലൂരിൽ എത്തുമ്പോൾ അറിയാം അവരെങ്ങനെ വിസ അല്ലേ, വിസ അങ്ങനെ കൊടുക്കണോ എന്തൊക്കെയാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അവരെന്തായാലും ഒരു ചെക്ക് ലിസ്റ്റ് തരണുണ്ട്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. അപ്പം എന്നെ പോലെ എന്താ പറയാ കോളേജില് 10th ഉം 12th സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ വെച്ചിരിക്കണമെങ്കിൽ അതൊക്കെ വേണം നമുക്ക്. അതിനുവേണ്ടി ഇന്നലെ സുൽത്താനും സൽമാനും കൂടി ഇന്നലെ കോളേജിൽ പോയിരുന്നു. കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. കോളേജിൽ അത് പോയപ്പോ അറിയണത് ഞാൻ ഓൾറെഡി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഹോസ്റ്റലിലായിരിക്കണം. പിന്നെ അവിടെ കേറാൻ പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് ഹോസ്റ്റൽ നോക്കിയപ്പോ അവൻ വരുന്നതിന്റെ തലേദിവസം കുളിച്ചിട്ട് തോർത്തി ഇട്ടുന്ന തുണി വരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് പോകുന്നില്ല. നമ്മളത് എല്ലായിടത്തും പറഞ്ഞത് നിങ്ങൾ പോയിട്ട് വാ, നിങ്ങളുടെ സാധനങ്ങൾ ഇതേപോലെ കബോർഡിൽ വെച്ചാ മതി എന്ന് ആ രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയും നീളവും നമ്മൾ ആരും അറിയുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്താ പറയാ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ അറിയേണ്ട അല്ലെ കുറച്ച് ടിപ്സ്. ഇപ്പൊ നമ്മള് വരുന്ന വഴിയില് മീനും വാങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ രാവിലെ പറഞ്ഞില്ലേ ചോറ് വെച്ചിട്ടാണ് വന്നതെന്ന്. അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് കറി ആക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാനുള്ളത്. അപ്പൊ വീട്ടിൽ ചെന്നടൻ ഞാൻ വിചാരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കറി തയ്യാറാക്കാമെന്ന്. അപ്പൊ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വറ്റൽമുളക്, 2 പച്ചമുളക്, പിന്നെ
അഞ്ചാറ് വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ പീസ് ഇത്രയേ ഉള്ളൂ, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു ടൊമാറ്റോ. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ദേ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം ഉള്ളിയൊക്കെ കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് ഒടിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഞാൻ ദേ ടൊമാറ്റോയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ഈ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ അരപ്പിൽ ഒരു കറി, ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം അതേ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കളയരുത്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കണമെങ്കിൽ അത് അരഞ്ഞു കിട്ടത്തില്ല. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ എന്ന് വെച്ചാൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇത് റെഡിയാക്കാൻ വേണ്ടി ഇതേ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കും. ഏകദേശം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം. ഇതോടൊപ്പം തന്നെ ഞാൻ ഉലുവയും ഇട്ട് കൊടുക്കും. മുഴുവനെയുള്ള ഉലുവ 1 ടീസ്പൂണും ഒരു വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കും. അതായത് ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ചെറിയ ഒരു 3-4 തോട്ടുപുളി എടുത്തിട്ടുണ്ട്, അതായത് കൊടംപുളി. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തിള വരും. തിള വരുമ്പോഴേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അയല മീനാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ മീൻ ഞാൻ ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ദേ അടപ്പ് മാറ്റിയപ്പോൾ തിള വന്നിട്ടുണ്ട്, നല്ല മണം വരുവാണ് കേട്ടോ. നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാണ് ഇവിടെ ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നിസാറിക്കായും പുറത്തേക്ക് പോവാണ്. ഞങ്ങൾക്ക് നല്ല ഹെവി ആയിട്ടുള്ള 2 മാൻഹോൾ കവർ വാങ്ങണമായിരുന്നു, പക്ഷേ അത് നമുക്ക് ഇവിടെ ഒന്നും കിട്ടത്തില്ല, ചാലയിലേക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചാലയിലേക്ക് പോവുകയാണ്. അപ്പം ചാലയിൽ വരെ എത്തുന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ് എനിക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് ജാമ്പയ്ക്ക എന്തായി എന്ന് നോക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ ആ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മാൻഹോൾ കവർ നോക്കുകയാണ്. ഇവിടെ ഇതേ പല ടൈപ്പിൽ പല സൈസിലുള്ള കവറുകളുണ്ട്. നല്ല മഴ പെയ്യാൻ നിൽക്കുകയാണ്. മഴയ്ക്ക് മുന്നേ വീടെത്തിയാൽ മാത്രമേ എനിക്ക് ജാമ്പ ഉണ്ടെങ്കിൽ പറിക്കാൻ പറ്റൂ. മഴ വരുന്നത് കണ്ടോ കൂട്ടുകാരെ? കാർമേഘം ഇങ്ങനെ അല്ലേ മുടിക്കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല മഴ കേട്ടോ. വാവ് കണ്ടോ, നമ്മുടെ ജാമ്പയിൽ ഈ വർഷം 2021 കഴിച്ച ജാമ്പ ഞാൻ ഫസ്റ്റ് ഒരെണ്ണം കഴിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ഈ ജാമ്പയ്ക്ക് എന്ത് പേര് പറയും? അങ്ങ് ഒന്ന് വെളിയിലോട്ട് തോന്നിക്കും. കാണും
വെട്ടുള്ളം കേട്ടോ, മധുരമുണ്ട്, വലിയ മധുരമില്ല. പ്രാവശ്യം അഞ്ച് ജാമ്പയ്ക്ക കിട്ടിയുള്ളൂ, അഞ്ചല്ല ആറല്ലേ. അതെ കറക്റ്റ് ടൈം നമ്മൾ ജാമ്പയ്ക്ക വറച്ചിട്ട് ഇറങ്ങിയപ്പം കണ്ട മഴ പെയ്യുന്നത്, മഴ കടുത്ത് കടുത്ത് വരുന്നല്ലേ, കനത്ത് കനത്ത് വരും. മഴ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ കണ്ടോളൂ. ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി അടുത്ത നല്ല റെസിപ്പിയോ വ്ലോഗോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.